ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എനിക്ക് റീസെൻ്റ്ലി കിട്ടിയ റീൽസ് വീഡിയോസ് വ്യൂസ് ആൻഡ് 1.6 മില്യൺ വ്യൂസ്, അതുപോലെ തന്നെ 1.2 മില്യൺ വ്യൂസ്, അതുപോലെ തന്നെ 700K, അതുപോലെ തന്നെ ഒരുപാട് എൻ്റെ റീൽസ് വീഡിയോസ് വൈറലായിട്ടുണ്ട്. എങ്ങനെയാണ് റീൽസ് വീഡിയോസ് വൈറലാക്കുന്നത്? ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന സീക്രട്ട് ട്രിക്കാണ്. നിങ്ങളും ഒരുപാട് റീൽസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന, പക്ഷേ ഒന്നും തന്നെ വൈറലായിട്ടുണ്ടായില്ല അല്ലേ. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാകും. സോ അവസാനമാണ് ഈ ഒരു ട്രിക്ക് പറയുന്നുള്ളൂ. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ട്രിക്സും ടിപ്സും ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. സോ കാരണം ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് വിജയിച്ച ട്രിക്കുകളായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ യൂസ് എഫക്ട്സ് ഓൺ വീഡിയോസ്. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ 3 to 5 seconds ഒരു സ്പെഷ്യൽ എഫക്ട്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ട്രാൻസിഷൻസ് ആഡ് ചെയ്യുക, അതുപോലെ സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ VN എഡിറ്റർ, അതുപോലെ തന്നെ Elite Motion മോഷൻ, അങ്ങനെ VN എഡിറ്ററിലൊക്കെ നമുക്ക് ഒരുപാട് ആനിമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ആഡ് ചെയ്യുക. ഇപ്പോൾ സൂം ഇൻ എഫക്റ്റ്, അല്ലെങ്കിൽ സൂം ഔട്ട് എഫക്റ്റ്, അല്ലെങ്കിൽ ആ വീഡിയോ ഷേക്ക് ചെയ്യുന്ന എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് തീർച്ചയായും ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ സാധിക്കും. സോ തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യുന്ന ഇടയിൽ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടി സ്പെഷ്യൽ ആണെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ട്രാൻസ്ലേഷൻസ് ആഡ് ചെയ്ത് തീർച്ചയായും ഓഡിയൻസ് ആ ഒരു ക്യൂരിയസിറ്റി കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കും. സോ തീർച്ചയായും സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. ഈ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത, അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ വ്യൂഷ് എഫക്ട്സ് അല്ലെങ്കിൽ ക്ലിക്ക് എഫക്ട്സ് ആഡ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഈ ഒരു സൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് ഒരു ഡിഫറെൻറ്റ് ഓഡിയോ എഫക്ട്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സോ തീർച്ചയായും അങ്ങനെ കൊടുത്ത് 90% ആളുകളും ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ എവറി 5 seconds നിങ്ങൾ ഈ ഒരു ഓഡിയോ എഫക്ട്സ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഓഡിയൻസ് അത് മുഴുവനായിരുന്നു കാണാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഈ ഒരു 5 seconds നമ്മൾ ഈ ഒരു ഓഡിയോ എഫക്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓഡിയൻസിന് അതൊരു വേക്കപ്പ് കോൾ പോലെയായിരിക്കും. കുറച്ച് റീക്രിയേറ്റ് ചെയ്ത് ആ ഒരു സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് നൽകും. സോ നിങ്ങൾ എന്തായാലും സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഫൈനലി ഞാൻ പറഞ്ഞ ആ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ട്രെൻഡിങ് മ്യൂസിക് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു റീൽസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ഇപ്പോൾ ടെക് വീഡിയോസ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രെൻഡിങ് ആയി മ്യൂസിക് കണ്ടുപിടിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിരിക്കുന്ന മ്യൂസിക് അത് അത് കണ്ടുപിടിച്ച് നിങ്ങളത് നിങ്ങളുടെ റീൽസ് വീഡിയോസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതെങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ടെക് വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഞാൻ എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ട്രെൻഡിങ് ആയുള്ള മ്യൂസിക് ആദ്യം കണ്ടുപിടിക്കും. സോ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ നേരെ ഓഡിയോയിൽ പോയി ആ ട്രെൻഡിങ് മ്യൂസിക് എൻ്റെ റീൽസ് വീഡിയോസിൽ ആഡ് ചെയ്തിട്ട് അതിനുശേഷം ഇവിടെ നമുക്ക് സൗണ്ട് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു കൺട്രോൾ വോയിസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഓഡിയോ 100 ആക്കി വയ്ക്കുകയും അതുപോലെ തന്നെ ഈ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ട്രെൻഡിങ് മ്യൂസിക് ഞാൻ 0 ആക്കുകയും ചെയ്യുക. ഓഡിയോ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസൊക്കെ വൈറലാവുന്നത്. സോ മോസ്റ്റ്ലി വൈറലാവുന്നത് ഓഡിയോ ബേസ് ചെയ്ത് കൂടിയാണ്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു ട്രെൻഡിങ് മ്യൂസിക് ആഡ് ചെയ്യുന്ന നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവും. സോ നിങ്ങൾ നെക്സ്റ്റ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന ട്രിക്സ് ആണ്, അതായത് 1.6 മില്യൺ വ്യൂസ് കിട്ടിയതും അതുപോലെ തന്നെ 1.2 മില്യൺ വ്യൂസ് കിട്ടിയ ആ ഒരു റീൽസ് വീഡിയോസിലെല്ലാം ഞാൻ ഈ സെയിം ട്രിക്കാണ് യൂസ് ചെയ്തത്. സോ നിങ്ങളും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവും. സോ ഗൈസ് ഈ 3 ട്രിക്കുകൾ നിങ്ങൾ യൂസ് ചെയ്ത് തീർച്ചയായും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോസ് വൈറലാവുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് പറയാം. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.